full A+ ലേക്കുള്ള വഴി ഇനി തനിയെ തുറക്കാം. സബ്സ്ക്രൈബ് ടു ദി എൻക്ലാപ്സ് ചാനൽ, റിംഗ് ദ ബെൽ ബട്ടൺ ആൻഡ് ഓപ്പൺ സക്സസ്. ഇറ്റ്സ് ദാറ്റ് ഈസി. ഹായ്. വാഹനങ്ങൾ എന്നും വിസ്മയമുണർത്തുന്ന കാര്യം തന്നെയാണ്. വീലുകൾക്ക് മുകളിൽ ഉരുണ്ടുപോകുന്ന ഒരു വസ്തുവായി മാത്രം നമുക്കവയെ പരിഗണിക്കാനാവില്ല. സങ്കീർണമായ ഒരുപാട് പ്രവർത്തനങ്ങളുടെ അനന്തരഫലമായിട്ടാണ് വാഹനങ്ങൾ നിരത്തുകളിലൂടെ സഞ്ചരിക്കുന്നത്. വാഹന പ്രേമികൾക്ക് മാത്രമല്ല, വാഹനങ്ങളുടെ പ്രവർത്തനത്തിൽ നമുക്കെല്ലാം പല ആശങ്കകളും കൗതുകവും ഉണ്ടായിട്ടുണ്ടാവും. ഇത്തരത്തിലുള്ള വാഹനങ്ങളുടെ സുഗമമായ പ്രവർത്തനത്തിന് പ്രഥമദൃഷ്ടിയാൽ നമുക്ക് നിസ്സാരമായി തോന്നുന്ന പല കാര്യങ്ങളും സഹായകമാകുന്നുണ്ട്. നിങ്ങൾ വാഹനങ്ങളുടെ സൈഡ് വ്യൂ മിററുകൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവയിൽ എന്തോ ഒന്ന് എഴുതിയിട്ടുണ്ട് അല്ലേ? എന്താണത്? ഒബ്ജക്ട്സ് ഇൻ മിറർ ആർ ക്ലോസർ ദാൻ ദേ അപ്പിയർ എന്നെഴുതിയിരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? എന്താണിതുകൊണ്ട് അർത്ഥമാക്കുന്നത്? കണ്ണാടിയിൽ കാണുന്ന വസ്തുക്കൾ ശരിക്കും അവ കാണപ്പെടുന്നതിനേക്കാൾ അടുത്തായിട്ടാണ് എന്നാണിത് അർത്ഥമാക്കുന്നത്. എന്തുകൊണ്ടായിരിക്കും മിററുകളിൽ അഥവാ ദർപ്പണങ്ങളിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്? അല്ല, അങ്ങനെ എഴുതണമെങ്കിൽ ശരിക്കും അങ്ങനെയാണോ അത്തരം സൈഡ് വ്യൂ മിററുകളിൽ വസ്തുക്കളെ കാണുന്നത്? നമുക്ക് അതിനു പിന്നിലെ രഹസ്യം എന്തെന്ന് വഴിയെ മനസ്സിലാക്കാം. അങ്ങനെയൊരു ദർപ്പണത്തിൽ ഇത്തരത്തിൽ വസ്തുക്കളെ അടുത്ത് കാണുമോ എന്ന് നമുക്ക് അതിലൂടെ മനസ്സിലാക്കാം. നിങ്ങൾ ഇനി എന്ത് എന്ന് ആശയക്കുഴപ്പം സൃഷ്ടിക്കുന്ന വലിയ വളവുകൾ കണ്ടിട്ടില്ലേ? ഇത്തരം വലിയ വളവുകളിൽ വാഹനങ്ങൾ ഓടിക്കുക എന്നത് പ്രയാസമേറിയ കാര്യം തന്നെയാണ്. ആ പ്രയാസം കുറയ്ക്കുന്നതിനായി വലിയ കൊടും വളവുകളിൽ റോഡിലെ ദൃശ്യങ്ങൾ കാണുന്നതിനും വളവിൽ അപ്പുറത്തു നിന്നും വണ്ടി വരുന്നോ എന്ന് കാണുന്നതിനും ഡ്രൈവറിനെ സഹായിക്കുന്നതിനായി വളവുകളിൽ വലിയ ദർപ്പണങ്ങൾ സ്ഥാപിച്ചിരിക്കുന്നു. എന്നാൽ നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇവ സാധാരണ സമതല ദർപ്പണങ്ങളല്ല. ഇത്തരം ദർപ്പണങ്ങൾ എന്താണ്? ഇവയാണ് ഗോളീയ ദർപ്പണങ്ങൾ അഥവാ സ്ഫെറിക്കൽ മിറേഴ്സ്. എങ്ങനെയാണ് ഇത്തരം ഗോളീയ ദർപ്പണങ്ങൾ നിർമ്മിച്ചെടുക്കുന്നത്? എന്താണ് ഇത്തരം മിററുകളുടെ പ്രത്യേകതകൾ? നമുക്ക് നോക്കാം. ഇതൊരു ഗ്ലാസ് കൊണ്ടുണ്ടാക്കിയ ഗോളമാണ്, ഒരു സ്ഫെറിക്കൽ ഗ്ലാസ് സ്ഫിയർ. ഇത് സുതാര്യമായ ഒരു ഗ്ലാസ് ഗോളമാണ്. അതായത് സുതാര്യമെന്നാൽ ട്രാൻസ്പെറൻറ്റ്. പ്രകാശം സുഗമമായി ഒരു തടസ്സവുമില്ലാതെ ഇതിനുള്ളിലൂടെ കടന്നുപോകും. ഈ ഗ്ലാസ് ഗോളത്തിൻ്റെ ഒരു വശം ഇതുപോലെ മുറിച്ചു മാറ്റാം. ഇനി മുറിച്ചു മാറ്റിയ ഭാഗം നിരീക്ഷിച്ചാൽ ഇതൊരു വളഞ്ഞ പ്രതലം അഥവാ കർവ്ഡ് സർഫസ് ആണെന്ന് മനസ്സിലാവും. ഇത് സുതാര്യം അഥവാ ട്രാൻസ്പെറൻ്റ് ആയതിനാൽ ഇതിനെ ഒരു ദർപ്പണമാക്കി മാറ്റാനായി സുതാര്യമായ പ്രതലങ്ങളുടെ ഏതെങ്കിലും ഒരു വശത്ത് പ്രതിപതന പദാർത്ഥങ്ങൾ പോലെയുള്ള വസ്തുക്കൾ കോട്ട് ചെയ്യുന്നു അല്ലെങ്കിൽ ലേപനം ചെയ്യുന്നു. ഇവിടെ പ്രതിബിംബം രൂപം കൊള്ളുന്നത് ഗോളീയ പ്രതലങ്ങളിൽ കുഴിഞ്ഞിരിക്കുന്ന പ്രതലത്തിലായിരിക്കും. ഇത്തരം ദർപ്പണങ്ങളെ അഥവാ മിറേഴ്സിനെ കോൺകേവ് ദർപ്പണം എന്ന് വിളിക്കുന്നു. കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ കേവ് അതായത് ഗുഹ പോലെ കുഴിഞ്ഞിരിക്കുന്ന പ്രതലത്തിലാണ് പ്രതിബിംബം രൂപം കൊള്ളുന്നതെങ്കിൽ അത്തരം ദർപ്പണങ്ങളാണ് കോൺകേവ് ദർപ്പണമെന്നും, അല്ല പ്രതിബിംബം രൂപം കൊള്ളുന്നത് കേവ് പോലെയുള്ള പ്രതലത്തിലല്ല എങ്കിൽ, അതായത് പുറത്തേക്ക് തള്ളി നിൽക്കുന്ന പ്രതലത്തിലാണെങ്കിൽ അവയെ കോൺവെക്സ് ദർപ്പണമെന്നും ഓർത്തിരിക്കാം. ഇനി നമുക്ക് ഗോളീയ ദർപ്പണങ്ങളുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാം. ഒരു ഗോളീയ ദർപ്പണത്തിൻ്റെ മധ്യബിന്ദുവിനെ പോൾ എന്ന് പറയുന്നു. ഒരു ഗോളീയ ദർപ്പണം എന്നത് ഒരു ഗോളത്തിൻ്റെ ഭാഗമാണെന്ന് നമുക്കറിയാം. അപ്പോൾ സ്വാഭാവികമായും ആ ഗോളത്തിനൊരു കേന്ദ്രം കാണും അല്ലേ? ഇത്തരത്തിൽ ഗോളീയ ദർപ്പണം ഭാഗമായി വരുന്ന ഗോളത്തിൻ്റെ കേന്ദ്രത്തെ ഒരു പേര് പറയും. അതാണ് ദർപ്പണത്തിൻ്റെ വക്രതാ കേന്ദ്രം, അതായത് സെൻറ്റർ ഓഫ് കർവേച്ചർ. നാം ദർപ്പണത്തെ മാത്രം പരിഗണിക്കുമ്പോൾ നമുക്ക് പറയാൻ സാധിക്കും ഗോളീയ ദർപ്പണം ഭാഗമായി വരുന്ന സാങ്കൽപ്പിക ഗോളത്തിൻ്റെ അഥവാ ഇമാജിനറി സ്ഫിയറിൻ്റെ കേന്ദ്രമാണ് വക്രതാ കേന്ദ്രം അഥവാ സെൻറ്റർ ഓഫ് കർവേച്ചർ. അപ്പോൾ വക്രതാ കേന്ദ്രവും പോളും എന്താണെന്ന് നമുക്ക് വ്യക്തമായി. തിരിഞ്ഞു പോകരുത്, ദർപ്പണത്തിൻ്റെ മധ്യബിന്ദുവാണ് പോൾ,
ദർപ്പണം ഭാഗമായി വരുന്ന സാങ്കല്പിക ഗോളത്തിൻ്റെ കേന്ദ്രമാണ് വക്രതാ കേന്ദ്രം അഥവാ സെൻറ്റർ ഓഫ് കർവേച്ചർ. ഈ രണ്ട് ബിന്ദുക്കളെ, അതായത് പി എന്ന പോളിനെയും സെൻറ്റർ ഓഫ് കർവേച്ചർ അഥവാ വക്രതാ കേന്ദ്രം എന്ന സി എന്ന ബിന്ദുവിനെയും യോജിപ്പിച്ചു കൊണ്ട് വരയ്ക്കുന്ന വരയാണ് മുഖ്യ അക്ഷം അഥവാ പ്രിൻസിപ്പിൾ ആക്സിസ്. നാം ഈ പറഞ്ഞ കാര്യങ്ങൾ ഗോളീയ ദർപ്പണങ്ങളായ കോൺകേവ് ദർപ്പണത്തിനും കോൺവെക്സ് ദർപ്പണത്തിനും ഒന്ന് തന്നെയാണ്. ഇനി നമുക്ക് ഒരു കോൺകേവ് ദർപ്പണം ആദ്യം പരിഗണിക്കാം. ഇവിടെ ദർപ്പണത്തിൻ്റെ കുഴിഞ്ഞ ഭാഗത്തായിരിക്കും പ്രതിബിംബം രൂപം കൊള്ളുന്നത്. മധ്യബിന്ദുവിനെ പോളെന്നും അതായത് പി എന്നും വക്രതാ കേന്ദ്രത്തിനെ അതായത് ദർപ്പണം ഭാഗമായി വരുന്ന ഗോളത്തിൻ്റെ കേന്ദ്രത്തിനെ സെൻറ്റർ ഓഫ് കർവേച്ചറിനെ സൂചിപ്പിക്കുന്ന സി എന്ന അക്ഷരം കൊണ്ടും രേഖപ്പെടുത്തുന്നു. പോളിനെയും വക്രതാ കേന്ദ്രത്തെയും യോജിപ്പിച്ചുകൊണ്ട് മുഖ്യ അക്ഷം അഥവാ പ്രിൻസിപ്പിൾ ആക്സിസും വരയ്ക്കുന്നു. ഇനി മുഖ്യ അക്ഷത്തിന് സമാന്തരമായി കടന്നു വരുന്ന പ്രകാശരശ്മികളെ പരിഗണിച്ചാൽ നമുക്കറിയാം കോൺകേവ് ദർപ്പണത്തിൽ പതിക്കുമ്പോൾ അവയ്ക്ക് പ്രതിപതനം അഥവാ റിഫ്ലക്ഷൻ സംഭവിക്കും. എന്നാൽ ആ പ്രതലത്തിൻ്റെ ആകൃതി പ്രകാശരശ്മികളെ പ്രതിപതനത്തിനു ശേഷം മുഖ്യ അക്ഷത്തിലെ ഒരു പൊതുവായ ബിന്ദുവിലേക്ക് കേന്ദ്രീകരിപ്പിക്കുന്നു. മുഖ്യ അക്ഷത്തിലെ പ്രതിപതന രശ്മികൾ കേന്ദ്രീകരിക്കുന്ന ഈ പോയിന്റിനെ ഫോക്കസ് എന്നാണ് പറയുന്നത്. അതായത് ഒരു നിർവചനമാക്കി പറഞ്ഞാൽ മുഖ്യ അക്ഷം അഥവാ പ്രിൻസിപ്പിൾ ആക്സിസിന് സമാന്തരമായി അടുത്തുകൂടി കടന്നു പോകുന്ന പ്രകാശരശ്മികൾ പ്രതിപതനത്തിനു ശേഷം മുഖ്യ അക്ഷത്തിലെ ഒരു ബിന്ദുവിലേക്ക് കേന്ദ്രീകരിക്കുന്നു അഥവാ ഒരു കോമൺ പോയിന്റിലൂടെ കടന്നു പോകുന്നു. ഈ പോയിന്റിനെ കോൺകേവ് ദർപ്പണത്തിൻ്റെ ഫോക്കസ് എന്നറിയപ്പെടുന്നു. ഇതിനെ വലിയ അക്ഷരം എഫ് കൊണ്ട് സൂചിപ്പിക്കുന്നു. നമുക്കറിയാം ഫോക്കസ് എന്ന പോയിന്റ് രൂപപ്പെട്ടത് കോൺകേവ് ദർപ്പണത്തിൻ്റെ കാര്യത്തിൽ ദർപ്പണത്തിന് മുന്നിലാണ്. പ്രതിബിംബം സമതല ദർപ്പണത്തിൽ ദർപ്പണത്തിന് പിന്നിൽ രൂപപ്പെട്ടപ്പോൾ നാം പറഞ്ഞു ദർപ്പണത്തിന് പിന്നിലായതിനാൽ അത് മിഥ്യാപ്രതിബിംബം അഥവാ ഇമാജിനറി അഥവാ വിർച്വൽ ഇമേജ് ആണെന്ന്. അങ്ങനെയെങ്കിൽ ഇപ്പോൾ ഇവിടെ ഫോക്കസിൻ്റെ സ്ഥാനം ദർപ്പണത്തിന് മുന്നിലായതിനാൽ നമുക്ക് പറയാൻ സാധിക്കും ഒരു കോൺകേവ് ദർപ്പണത്തിൻ്റെ ഫോക്കസ് എന്നത് യഥാർത്ഥമാണ് അല്ലെങ്കിൽ റിയലാണ്. തിരിഞ്ഞു പോവാതിരിക്കാൻ ഇതോർത്താൽ മതി. ദർപ്പണങ്ങളുടെ കാര്യത്തിൽ പ്രതിബിംബമായാലും ഫോക്കസ് ആയാലും രൂപം കൊള്ളുന്നത് ദർപ്പണത്തിന് മുന്നിലാണെങ്കിൽ യഥാർത്ഥവും ദർപ്പണത്തിന് പിന്നിലാണെങ്കിൽ വിർച്വൽ അഥവാ മിഥ്യയുമായിരിക്കും. ഇത് വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ കോൺകേവ് ദർപ്പണത്തിലെ ഫോക്കസ് എപ്രകാരമാണെന്ന് നാം മനസ്സിലാക്കി. അങ്ങനെയെങ്കിൽ ഇനി നമുക്ക് കോൺവെക്സ് ദർപ്പണം ഒന്ന് പരിഗണിച്ചു നോക്കാം. അതുവഴി കോൺവെക്സ് ദർപ്പണത്തിലെ ഫോക്കസ് എപ്രകാരമാണെന്ന് മനസ്സിലാക്കാം. ഇവിടെയും ദർപ്പണത്തിൻ്റെ മധ്യബിന്ദുവായ പോൾ പിയും ദർപ്പണം ഭാഗമായി വരുന്ന ഗോളത്തിൻ്റെ കേന്ദ്രം സിയും അടയാളപ്പെടുത്തിയിരിക്കുന്നു. അവയെ യോജിപ്പിച്ചു കൊണ്ട് വരയ്ക്കുന്ന വരയാണ് മുഖ്യ അക്ഷം. അതും കാണാൻ സാധിക്കും. ഇനി കോൺകേവ് ദർപ്പണങ്ങളിൽ കണ്ടതുപോലെ മുഖ്യ അക്ഷത്തിന് സമാന്തരമായി അടുത്തുകൂടി കടന്നു പോകുന്ന പ്രകാശരശ്മികളെ പരിഗണിച്ചാൽ അവ പ്രതിപതനത്തിന് ശേഷം ദർപ്പണത്തിൽ നിന്നും വികർഷിച്ചു പോകുന്നതായി കാണാൻ സാധിക്കും. പ്രകാശരശ്മികൾ അതായത് പ്രതിപതന രശ്മികൾ ദർപ്പണത്തിൽ തട്ടിയതിനു ശേഷം പ്രതിപതനം സംഭവിച്ച് അകന്നു പോകുമെങ്കിലും പ്രതിപതന രശ്മികളെ ദർപ്പണത്തിന് പിന്നിലേക്ക് നീട്ടി വരച്ചാൽ നമുക്ക് അവ ദർപ്പണത്തിന് പിന്നിൽ മുഖ്യ അക്ഷത്തിലെ ഒരു പൊതുവായ ബിന്ദുവിൽ നിന്നും വരുന്നതായി തോന്നുന്നു. അതായത് പ്രതിപതന രശ്മികൾ മുഖ്യ അക്ഷത്തിലെ ഒരു പൊതുവായ ബിന്ദുവിൽ നിന്നും പുറപ്പെടുന്നതായി നമുക്ക് തോന്നും. ഈ ബിന്ദുവാണ് കോൺവെക്സ് ദർപ്പണത്തിൻ്റെ ഫോക്കസ്. ഇതിനെയും വലിയ അക്ഷരം എഫ് കൊണ്ട് സൂചിപ്പിക്കാം. ഇവിടെ ഫോക്കസിൻ്റെ സ്ഥാനം നിരീക്ഷിച്ചാൽ നമുക്ക് വ്യക്തമായി മനസ്സിലാവും ഫോക്കസ് ദർപ്പണത്തിന് പിന്നിലാണ്. ആയതിനാൽ കോൺവെക്സ് ദർപ്പണങ്ങളുടെ ഫോക്കസ് മിഥ്യാ ഫോക്കസ് അഥവാ ഇമാജിനറി ഫോക്കസ് ആണെന്ന് പറയുവാൻ സാധിക്കും. ഇവ പെട്ടെന്ന് ചോദിച്ചാൽ മറന്നു പോകാനോ തിരിഞ്ഞു പോകാനോ ഉള്ള സാധ്യതയുണ്ട്. പക്ഷെ നമുക്കറിയാം
പ്രകൃതിയിൽ ഒരുപാട് കേവ്സ് അഥവാ ഗുഹകളുണ്ട് അല്ലേ. കുട്ടിക്കഥകളിലും ചില സിനിമകളിലും മറ്റും പറയുന്ന പല കാര്യങ്ങളെയും പോലെ ഇല്ലാത്ത ഒന്നല്ല കേവ്സ്. പ്രകൃതിയിൽ ഉള്ളത് തന്നെയാണ്, നിങ്ങൾ കണ്ടിട്ടുമുണ്ടാകും. അതായത് കേവ്സ് റിയലാണ് അല്ലെങ്കിൽ യഥാർത്ഥമാണ്. അതുകൊണ്ട് തന്നെ കോൺകേവ് ദർപ്പണങ്ങളുടെ ഫോക്കസ് റിയൽ അഥവാ യഥാർത്ഥമാണെന്ന് ഓർത്തുവെച്ചാൽ നാം മറന്നുപോകില്ല. ഇത് റിയൽ ആണെങ്കിൽ കോൺവെക്സിൽ മിഥ്യയായിരിക്കുമെന്നും ഓർത്തിരിക്കാം. രണ്ട് ഗോളീയ ദർപ്പണങ്ങളുടെയും ഫോക്കസ് എങ്ങനെയാണെന്ന് നാം മനസ്സിലാക്കി. ഇനി ഒരു ദർപ്പണത്തിലെ പോൾ മുതൽ ഫോക്കസ് വരെയുള്ള ദൂരമാണ് ഫോക്കൽ ദൂരം. ഇത് ചെറിയ അക്ഷരം എഫ് കൊണ്ട് സൂചിപ്പിക്കുന്നു. അതുപോലെ തന്നെ ഒരു ഗോളീയ ദർപ്പണത്തിൻ്റെ പോൾ മുതൽ വക്രതാ കേന്ദ്രം വരെയുള്ള ദൂരമാണ് വക്രത ആരം അഥവാ റേഡിയസ് ഓഫ് കർവേച്ചർ. ഇത് വലിയ അക്ഷരം ആർ കൊണ്ട് സൂചിപ്പിക്കുന്നു. ഫോക്കൽ ദൂരത്തിൻ്റെ ഇരട്ടിയാണ് വക്രതാ ദൂരം. അതായത് നമുക്ക് പറയാൻ സാധിക്കും 2F ഈസ് ഈക്വൽ ടു ആർ. അപ്പോൾ കോൺകേവ് ദർപ്പണങ്ങളെയും കോൺവെക്സ് ദർപ്പണങ്ങളെയും കുറിച്ചുള്ള അടിസ്ഥാന കാര്യങ്ങൾ നാം മനസ്സിലാക്കി. വളവുകളിൽ റോഡ് സൈഡിൽ നാം കാണുന്ന വലിയ ദർപ്പണങ്ങളും വാഹനങ്ങളുടെ പുറകുവശം കാണാനായി ഉപയോഗിക്കുന്ന സൈഡ് വ്യൂ മിററുകളും കോൺവെക്സ് ദർപ്പണങ്ങളാണ്. ഈ സന്ദർഭത്തിൽ അവയുടെ ധർമ്മം എന്തെന്നും അവ എങ്ങനെ പ്രതിബിംബം രൂപീകരണം നടത്തുന്നുവെന്നും നമുക്ക് വഴിയെ മനസ്സിലാക്കാം. 300,000+ വരുന്ന ചോദ്യോത്തരങ്ങൾ ഏറ്റവും കുറഞ്ഞ ചിലവിൽ സ്വന്തമാക്കുവാൻ ഉടൻ തന്നെ ഡൗൺലോഡ് ചെയ്യൂ ENCLAPS, the learning app.